കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൂടുതൽ പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും എന്നാണ് അതനുസരിച്ചുള്ള ഇ ഡി അന്വേഷണം പുരോഗമിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി രോഹിണി കണ്ടല സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആദ്യഘട്ട കുറ്റപത്രം ഇ ഡി സമർപ്പിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് അതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പേരിലേക്ക് കൂടി അന്വേഷണം ഉൾപ്പെടുന്നു മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ കൂടി പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തും എന്നുള്ളൊരു കാര്യം കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഈ സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റും ഒപ്പം തന്നെ സി നേതാവുമായിട്ടുള്ള എൻ ബാസുര അങ്ങനെയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ആയിരുന്നു പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എൻ ബാസുര ും ഇയാളുടെ മകനായിട്ടുള്ള അഖിൽജിത്തും നിലവിൽ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് റിമാൻഡിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവർക്ക് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടുമില്ല മറ്റു പ്രതികൾക്ക് ജാമ്യം ഉപാധികളോടുകൂടി തന്നെ ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം എത്തുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഈ അന്വേഷണം എത്തുന്നത് ഈ ബാങ്കിൽ നടന്നിട്ടുള്ള ക്രമവിരുദ്ധമായിട്ടുള്ള നിയമനങ്ങളും ഒപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പുകൾ ഇത് വായ്പാ തട്ടിപ്പുകളാണ് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത് ഇതിനുവേണ്ടി ഒത്താശ ചെയ്തിട്ടുള്ള നേതാക്കളിലേക്കടക്കം അത് ഈ സഹകരണ ബാങ്കിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ മറ്റ് സി പി ഐയുടെ നേതൃത്വത്തിലേക്കടക്കം ഈ അന്വേഷണം ചെന്നെത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ ബാസുരാങ്ങനും കുടുംബങ്ങളും കുടുംബാംഗങ്ങളും മാത്രമായിട്ട് തന്നെ മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായിട്ടാണ് ഇ കണ്ടെത്തിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരുടെ ഒരു കോടി അരുപത് ലക്ഷം രൂപ വില വരുന്ന സ്വത്തുവകകൾ ഇ ഡി കണ്ടെത്തി കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു നൂറ്റി ഒന്ന് കോടി രൂപയുടെ തട്ടിപ്പാണ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇഡിയുടെ ഭാഗത്തു നിന്നുള്ളത് ഇതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഏതായാലും ഈ രണ്ടാം ഘട്ട അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഇതിന്റെ സഹകരണ ബാങ്കിന്റെ നേതൃത്വം വഹിച്ചിരുന്ന സി പി ഐ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഏതായാലും പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്